ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തിരണ്ടി ഫിഷ് എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ റേ ഫിഷ് എന്നാണ് പറയാറ്. ആ ഫിഷ് വെച്ചിട്ട് നമ്മൾ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് വറ്റിച്ചെടുക്കുന്ന ഒരു മീൻകറിയാണ് ഇത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കറിയാണ്. അതും തന്നെയല്ല, നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാലും നമ്മളത് രണ്ടു മൂന്ന് ദിവസം കേടാകാതെ നമുക്കിത് ഉപയോഗിക്കാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇത് തരണ്ടി ഫിഷ്. ഇത് ഒരു കിലോ ഞാൻ ഉപ്പുവെള്ളം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് കഴുകി നീറ്റാക്കി എടുത്ത തരണ്ടി ഫിഷ് ഒരു കിലോ. പിന്നെ വേണ്ട സാധനം ഇഞ്ചി മൂന്ന് കഷ്ണം, മീഡിയം കഷ്ണം ഞാൻ എടുത്തത്, ഏകദേശം ഇത്രയും വലുപ്പമുള്ള മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ആറ് ചുള വെളുത്തുള്ളി അരിഞ്ഞത്, പത്ത് പച്ചമുളക്, കാൽ ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാല് ചുള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് പുളി അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് ഉപയോഗിക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ്. ഞാൻ ഈ രണ്ടളവിലുള്ള സ്പൂണുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് ടീസ്പൂണും ഇത് ടേബിൾ സ്പൂണും. ഈ അളവുകൾ ഇത് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് വരും. ഞാനിന്നിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ നോർമൽ മുളക് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി, ഒന്നര ടീസ്പൂൺ ഉപ്പ് എടുത്തത്. പിന്നെ വേണ്ടൊരു സാധനം എന്ന് വെച്ചാൽ ഒരു പച്ചമുളക്. ലാസ്റ്റ് നമ്മൾ കറി ഉപയോഗിക്കുമ്പോൾ എണ്ണ ഇതിന് ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മളിതെല്ലാം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ പച്ചമുളക് ചാലിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രുചിയാണ് ഇത്. മെഷറിംഗ് കപ്പിൽ ഞാൻ 600 ml ഇല ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എത്രയാണ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പിന്നെ മൂന്ന് തണ്ട് കറി കഴിക്കില്ല. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉലുവപ്പൊടിയും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ മുളക് പൊടി നേരിയ തീയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. നമുക്ക് ഈ കൊടപ്പുളിയും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്താണ് നമ്മൾ തിളപ്പിക്കുന്നത്. തുറന്ന് നോക്കാം, തിളച്ചിട്ടില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം, അതൊന്ന് തിളച്ചിക്കട്ടെ. തിളച്ച ആ പുളിയൊക്കെ അതിലൊന്ന് ഇറങ്ങണം. 10 മിനിറ്റായി ഇത് അടപ്പത്ത് വെച്ചിട്ട്. തിളച്ചു, തിള വന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. തിളച്ചു. ഇതിപ്പോൾ കുടപ്പുളി ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ മീന് ഇത്തിരി വേവുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മീനിട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം അത് ആ പുളി ഇറങ്ങും, അത് കടന്ന് വെന്തോളും. 1 കിലോ മീൻ നമ്മളിതിലേക്ക് ഇടും. നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയ്ക്കാണ് വേവ് വരുന്നത്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പ് പുളി എരിവൊക്കെ ഒന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മളിങ്ങനെ കുറച്ച് ദിവസം കൊണ്ടല്ലേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് വെള്ളം വറ്റിച്ച് വെച്ചാൽ പിന്നെ എടുക്കുമ്പോൾ അവസാന അച്ചാറ് പോലെ ഇരിക്കും. ഈ വെള്ളത്തിലിരിക്കണം. ഈ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നല്ലത്. നമുക്കിനി അവസാനം എന്താ, ഒരു വേപ്പിലത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ തെരണ്ടി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു പച്ചമുളക് ഒന്നും ഞെരടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കാണ് നമ്മൾ ഈ തെരണ്ടി വറ്റിച്ചതിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇത് ഈ വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ. നല്ലൊരു വേറൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഓയിൽ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇത് തികച്ചും ഓപ്ഷണലാണ് ഈ വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ ചാലിച്ച് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തോ. ഞാൻ ഉണ്ടാക്കി തെരണ്ടി വറ്റിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.